മാസങ്ങളായി വയനാട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഭീതി വിതച്ച കടുവയാണ് ഇന്ന് പുലർച്ചെ പൊന്മുടിക്കോട്ടയിൽ കൂട്ടിലായത്. ഒരു മാസത്തിനിടയിൽ നിരവധി വളർത്തുമൃഗങ്ങളെയാണ് കടുവ ആക്രമിച്ചു കൊന്നത്. 10 വയസ്സുള്ള പെൺകടുവയാണ് കൂട്ടിലകപ്പെട്ടത്. നാട്ടുകാരുടെ ആവശ്യത്തിനെ തുടർന്ന് നെന്മേനി പഞ്ചായത്തിലെ പൊന്മുടിക്കോട്ടയിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. മദർ ടൈഗ്രസ് ആണ് കൂടുതൽ കബ്ബുണ്ട് എന്നുള്ളത് നമ്മൾ പല സ്ഥലങ്ങളിൽ നമുക്ക് പക്മാക്സ് ഒക്കെ കിട്ടിയിരുന്നു. പക്ഷേ നമുക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്ന ടൈഗർ എന്ന് പറയുന്നത് ഈ ഒരു ടൈഗർ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രിലിമിനറി ഇൻസ്പെക്ഷനിൽ ഒരു രണ്ട് പല്ല് രണ്ട് ടീത്ത് മിസ്സിംഗ് ആണ്. അപ്പം നമുക്ക് പ്രശ്നമുണ്ടായിരുന്നത് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്ന ടൈഗറിനെ പിടിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. എന്നാൽ ഇനിയും നിരവധി കടുവകൾ പ്രദേശത്തെ സ്വകാര്യ തോട്ടങ്ങളിൽ ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. കടുവ കൂട്ടിലായെങ്കിലും ക്ഷീരകർഷകരായ പ്രദേശവാസികളുടെ ആശങ്ക തീരുന്നില്ല. കടുവയെ പ്രാഥമിക ആരോഗ്യ പരിശോധനകൾക്ക് ശേഷം ബത്തേരി കുപ്പാടിയിലെ ഹൗസ് പെയിൻ സെന്ററിലേക്ക് മാറ്റും. സൗത്ത് വയനാട് DFO ഷജ്ന കരീം, വെറ്റിനറി സർജൻ അരുൺ സക്രിയ, RR ടീം സംഘങ്ങൾ എന്നിവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. സീ മലയാളം ന്യൂസ് വയനാട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.